നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈലാറാണി. കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു, അതായത് പരസ്പരം യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു ബന്ധം, അതല്ലെങ്കിൽ ഇമോഷണലി ഡെഡായിപ്പോയി, അത് ഫെയിലുവർ ആയിപ്പോയി ഒരു മാരേജിൽ ഒരു പങ്കാളി മറ്റേ പങ്കാളിയെ അത് തുടരാൻ നിർബന്ധിക്കുന്നത് തന്നെ ഒരു ക്രൂവൽറ്റി ആണ് എന്ന് ഹൈക്കോടതി കണ്ടിട്ടുണ്ടായിരുന്നു. February 4, 2022 വന്ന ഒരു വിധിയിൽ ആണ് ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും മരിച്ചുപോയ ഒരു ബന്ധം, ഇമോഷണലി എല്ലാ ഡെഡായിപ്പോയി ആ ഒരു മാരേജ് എന്ന് പറയുന്നത് പേരിന് മാത്രം അല്ലെങ്കിൽ ഒരു അർത്ഥമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിവാഹ ബന്ധത്തിൽ ഒരു പങ്കാളി മറ്റേ പങ്കാളിയെടുത്ത് അതിൽ തുടരണമെന്ന് നിർബന്ധിക്കുന്നതും വാശി പിടിക്കുന്നതും തന്നെ ഒരു ക്രൂവൽറ്റിയാണ് എന്നാണ് കോടതി കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഈ കേസ് ഇങ്ങനെ ഒരു വിധി വരാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി കോടതിയിൽ പുരുഷ ഭർത്താവ് ഒരു കേസ് ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിരുന്നു. ക്രൂവൽറ്റിയുടെ കാര്യത്തിലാണ്, ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഭയങ്കര ക്രൂവൽറ്റിയാണ്, അതായത് അമ്മയും സഹോദരിയുമായിട്ടൊന്നും മിണ്ടുന്നത് പോലും ഇഷ്ടമില്ല, അങ്ങനെ എല്ലാ രീതിയിലും ഇവർ ഭയങ്കരമായിട്ട് ഇമോഷണലി ടോർച്ചർ ചെയ്യുകയാണ്. ഒരുപാട് മെയിലും അല്ലെങ്കിൽ മെസ്സേജസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കോടതിയിൽ തെളിവായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ താഴത്തെ കോടതി ഭാര്യയിൽ നിന്ന് ഡിവോഴ്സ് അനുവദിച്ചുകൊണ്ട്, അതായത് ഭർത്താവിൻ്റെ പെറ്റീഷൻ അനുവദിച്ചുകൊണ്ട് ഡിവോഴ്സ് അനുവദിച്ചുകൊണ്ട് കോടതി വിധിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ താഴത്തെ കോടതിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ഹൈക്കോടതിയിൽ ഭാര്യ അപ്പീൽ പോകുന്നത്. അപ്പീൽ പോയിട്ട് പറഞ്ഞ് ഈ ഡിവോഴ്സ് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, മേ ബി ഷീ വാണ്ട് ടു ലീവ് വിത്ത് ഹം, അതായിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷേ അതിനകത്ത് കോടതി കണ്ടത് ഭാര്യയുടെ മെയിലുകളോ ഒന്നും അയാളെ കുറ്റപ്പെടുത്തി അയാളിൽ നിന്നുണ്ടായ ഒരു എന്താ പറയുക ഇഗ്നോറൻസ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നു, പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും ഈ ലേഡിയെ കെയർ ചെയ്തില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് വാദപ്രതിവാദങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഈ മെയിലുകളൊക്കെ കണ്ടത്. അപ്പം ഭാര്യയെയും ഭർത്താവിനെയും ഒന്നും കുറ്റപ്പെടുത്താതെ കോടതി കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 മുതലേ ഇവർ പിരിഞ്ഞ് താമസിക്കുകയാണ്. ഇവർ തമ്മിൽ നല്ല ഒരു രീതിയിലുള്ള ഒരു സൗഹൃദമോ ഒരു പ്രണയമോ അല്ലെങ്കിൽ ഒരു കോംപറ്റബിലിറ്റി ഇവർ തമ്മിൽ ഉണ്ടായില്ല. എന്തോ പറയല്ലേ, നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതാണ്, ആൾക്കാരെ എന്തോ പേടിച്ചിട്ട് ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സായി പോയി എന്ന് പറയുന്ന എന്തോ ഒരു മോശം കാര്യം പോലെയാണ് പല ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ പറയാം, ഞാൻ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്, ഇനി എനിക്കൊരു ജീവിതം കിട്ടുമോ, ഇനി എന്നെ ആരെങ്കിലും വിവാഹം കഴിക്കുമോ, അല്ലെങ്കിൽ എന്തോ ആൾക്കാരുടെ മുമ്പേ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് മോശമായി പോകുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മിക്കവരും മറ്റേ ആൾ ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്താലും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ഡിവോഴ്സ് കൊടുക്കരുത് എന്നുള്ളൊരു ഒറ്റ വാശിയിൽ മാത്രം അതിനെ തർക്കിച്ച് വർഷങ്ങളോളം കോടതിയിൽ കയറി ഇറങ്ങി നടന്നു കഴിഞ്ഞാലും ഡിവോഴ്സ് ഞാൻ കൊടുക്കത്തില്ല എന്നുള്ളൊരു വാശി, അതിനെയാണ് എല്ലാം തകർത്തുകൊണ്ട് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആൾ അതിന് നിർബന്ധിക്കുന്നത് തന്നെ അതൊരു ക്രൂവൽറ്റിയാണ്. കാരണം ഒരു തരത്തിൽ അവർ ബന്ധം മുന്നോട്ട് പോകുന്നില്ല, അയാൾ രണ്ടുപേരും യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഫെയിലുവർ ആയിട്ടുള്ള ഒരു മാരേജിൽ തുടരാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നത്? എന്ത് റീസണോ ആവട്ടെ, അവരുടെ ഭാഗത്ത് തെറ്റാവാം നമ്മുടെ ഭാഗത്ത് തെറ്റാവാം, എന്ത് റീസൺ ആണെങ്കിലും ഒരു എന്താ പറയുക ഒരു സൗഹൃദമോ സ്നേഹമോ അല്ലെങ്കിൽ ഒരു ബന്ധവും നമുക്ക് പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ അത് എന്തിൻ്റെങ്കിലും നിയമത്തിൻ്റെ ഒരു കെട്ട് വച്ചിട്ട് അതിനൊരു ചുറ്റിക്കെട്ടി അത് നിർത്താനോ ഒന്നും പറ്റത്തില്ല. അത് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഒരു വിധി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിധിന്യായമാണ്. ഒരുപാട് മീഡിയയിലൊക്കെ അത് സംസാരിക്കുന്ന ഒരു വിധിന്യായമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് ബന്ധവും അതിന് അതിൻ്റെ അതിലൊരു മനോഹാരിത ഉണ്ടെങ്കിൽ അതിന് തമ്മിലൊരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകുന്നതാണ്. അതല്ലാതെ വെറുതെ ഒരു പേപ്പറിൽ ഒപ്പിട്ടെന്നോ താലി കെട്ടിയെന്നോ പറഞ്ഞിട്ടോ ആൾക്കാരുടെ മുമ്പേ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു വിവാഹ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ട് കൂട്ടരും അത് വിചാരിച്ചിട്ട് രണ്ടുപേരും ഇമോഷണലി അത്രമാത്രം എന്താ പറയുക ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബന്ധം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സപ്പോർട്ട്, സ്നേഹം, റെസ്പെക്റ്റ്, ട്രസ്റ്റ് ഇതൊക്കെ തന്നെയാണ് ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം. ഇതൊന്നുമില്ലാതെ വെറുതെ ഒരു നിയമത്തിൻ്റെ ഒരൊറ്റ പിടിയിൽ, ലീഗലി വെഡഡ് എന്നുള്ള ഒരൊറ്റ പിടിയിൽ മാത്രം ഒരു ബന്ധം കൊണ്ടുപോകുന്നതിന് യാതൊരു അർത്ഥവുമില്ല എന്നാണ് കോടതി അത് കണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു വിധിന്യായമാണ് ഈ ഇടയ്ക്ക് വന്നത്. February 24 വന്നത്, 2022 തന്നെ. അപ്പം ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം വരുന്നുണ്ട് സമൂഹത്തിൽ തന്നെ, മാറ്റങ്ങൾ വരുന്നുണ്ട്, വിധിന്യായങ്ങൾ മാറ്റം വരുന്നുണ്ട്. നമ്മുടെ ജഡ്ജിമാർ തന്നെ കുറച്ചുകൂടെ ചിന്തിക്കുന്നുണ്ട് എന്താണ് വിവാഹം അല്ലെങ്കിൽ എന്താണ് ഒരു മാരേജിൻ്റെ ബോണ്ട് എന്ന് പറയുന്നത്, എന്താണ് വെറുതെ ഒരു പേപ്പറിൽ ഒപ്പിടുന്നതാണോ അല്ലെങ്കിൽ താലിയിൽ കിട്ടുന്ന ഒരു ചരടാണോ സിന്ദൂരമാണോ, ഇതിനും അപ്പുറമായിട്ട് തമ്മിൽ ബന്ധങ്ങൾ ഇല്ലേ
എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പരസ്പരം യോജിച്ച് പോകാൻ പറ്റുന്നില്ല എങ്കിൽ മറ്റൊരാൾക്ക് രണ്ടുപേരും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ളവരല്ലേ ഒരു വിവാഹത്തിലേക്ക് എത്തുന്നത്. വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എങ്കിൽ അതും വളരെ മെച്ചുവേർഡ് ആയിട്ട് തന്നെ സംസാരിച്ച് ഒരു തീരുമാനം, മറ്റു രണ്ടു പേർക്ക് ഹേർട്ട് ഉണ്ടാവാത്ത രീതിയിൽ ആ ബന്ധം മനോഹരമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കഴിയുന്നത് സാധാരണക്കാർക്ക് പറ്റില്ല. അത്രമാത്രം ഒരു നല്ലൊരു മൈൻഡ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ജെന്റിലായിട്ടുള്ള ഡീല് ചെയ്യാൻ കഴിയുന്ന രണ്ട് വ്യക്തികൾക്ക് മാത്രമേ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂ, പിന്നെയും നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും ഒരു നല്ലൊരു വിധിന്യായമായിരുന്നു. കൂടുതൽ എന്താ പറയുക, ഇങ്ങനത്തെ വിധികൾ വരട്ടെ, ഉറപ്പായിട്ട് നിങ്ങൾ ഇത് എല്ലാം അറിയിക്കണം, ഞാൻ വീഡിയോയിലൂടെ അറിയിക്കുന്നതും ആയിരിക്കും. നന്ദി, നമസ്കാരം.